ഹായ് ഹലോ നമസ്കാരം, ഐ ആൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സന്തോഷകരമായൊരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചാനലിൽ നിന്ന് 1K ആയിരിക്കുകയാണ്. 1000 മെമ്പേഴ്സുള്ള വലിയൊരു ഫാമിലിയിലേക്ക് നമ്മുടെ ചാനൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് വളരെയധികം നന്ദി നിങ്ങളോട് പറയാനുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും നിങ്ങളോട് തീരില്ല. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ 1K എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 മന്ത് ആയി. പിന്നെ 47 വീഡിയോസാണ് കേട്ടോ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തത്. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരാളൊന്നല്ല കേട്ടോ. അപ്പോൾ തുടങ്ങാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെയ്ബറും ഫ്രണ്ടായ ജനിച്ചേച്ചി പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ചേച്ചിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. ഒരിക്കലും ഞാൻ അങ്ങനെ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ചേച്ചി തന്ന ഒരു ധൈര്യത്തിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ ചേട്ടൻ ഹസ്ബൻഡും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം വീഡിയോ ഒക്കെ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അവരില്ലെങ്കിൽ ഞാൻ ഒരിക്കലും തുടങ്ങില്ലായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ക്ലോസ് ഫ്രണ്ട്സായി 2 പേരുണ്ട്. അവർ 2 പേരുടെ പേരും ഗീതു എന്നാണ്. അവരൊരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഞാൻ ഓരോ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ അവർ പറയാറുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെയെന്ന്. അപ്പോൾ അതിലൊരാൾക്ക് ചാനലുണ്ട്, ഗീതുവിന് ചാനലുണ്ട്. അപ്പോൾ അവൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ആപ്പുകളെ പറ്റിയിട്ട് ഓരോന്ന് അപ്ലോഡ് ചെയ്യണതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 2 പേർക്കും എൻ്റെ ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ചേച്ചി എപ്പോഴും പറയാറുണ്ട് നമ്മളെ യൂട്യൂബ് ചാനൽ ചേച്ചി ഒരിക്കലും തുടങ്ങുമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ നമ്മൾ തോന്നിച്ച ദൈവത്തിനോട് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. അല്ലെങ്കിൽ ദൈവം അങ്ങനെ തോന്നിച്ച് ചേച്ചിനെ തോന്നിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഞാനും തുടങ്ങില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ പിന്നെ ഹസ്ബൻഡിനോടാണ് കേട്ടോ നന്ദി പറയാനുള്ളത്. ഹസ്ബൻഡിനോട് അങ്ങനെ നന്ദി പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയാണ്. ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചാനൽ തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഹസ്ബൻഡാണ് ആദ്യം എനിക്ക് വീഡിയോ എടുത്ത് തന്നതും എഡിറ്റ് ചെയ്ത് തരുന്നതൊക്കെ. പിന്നെ ഹസ്ബൻഡ് ഇല്ലാത്തപ്പോഴും നമുക്ക് വീഡിയോ എടുക്കേണ്ട, ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ദിവസം എനിക്ക് പറഞ്ഞു തന്നിട്ട് പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്കലും ചെയ്യൽ എഡിറ്റിങ്ങൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അല്ലാത്ത സമയത്തൊക്കെ ഹസ്ബൻഡ് സഹായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് ഒരുപാട് നന്ദി. എന്നെ എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ ചേച്ചി, എൻ്റെ അമ്മ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ അമ്മയോടാണ് നന്ദി പറയാനുള്ളത്. കാരണം അമ്മ എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ട്. എനിക്ക് ഈ ചാനൽ തുടങ്ങുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റുള്ളവരെ എന്ത് പറയും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളെന്ത് ചെയ്താലും അതിൻ്റെ നെഗറ്റീവ് മാത്രം കാണുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെന്ത് എത്ര നല്ല കാര്യം ചെയ്താലും അവർ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മാത്രം കണ്ട് പരിഹസിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ നമ്മുടെ ചുറ്റും. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ നന്നായി ചെയ്യാം, വെറുതെ ഇരിക്കണേക്കാൾ ഒരുപാട് നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അമ്മയോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അമ്മ അങ്ങനെ ഒരു സപ്പോർട്ട് തന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. സപ്പോർട്ട് ചെയ്ത വേറൊരു വ്യക്തിയാണ് കേട്ടോ, ഡോക്ടർ നിഷ മനോജ്, എൻ്റെ ഗൈനക്കോളജിസ്റ്റാണ്. എൻ്റെ ഡെലിവറിക്ക് മാഡായിരുന്നു. എൻ്റെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള സൗഹൃദമാണ്, എൻ്റെ ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാം. അപ്പം മാഡം ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് മാഡം. അപ്പോൾ മാഡം എൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ട് അഭിപ്രായം പറയാറുണ്ട്. മാഡത്തിന് ഒരുപാട് തിരക്കുണ്ട്, എന്നാലും അതിൻ്റെ ഇടയിലൊക്കെ എൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അതുപോലെ മാഡത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന കുറച്ച് പേരിലൊരു ഒരു വ്യക്തിയാണ് കേട്ടോ മാഡം. അപ്പോൾ മാഡത്തിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഫാമിലിയിൽ കുറച്ച് പേര് നല്ല സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അവരോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എന്താണെന്ന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ ആർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് അയച്ചിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക അങ്ങനെ പറയാറില്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ആരോട് അങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ സ്റ്റാറ്റസ് എപ്പോഴും ഇടാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാത്തിലും നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാതെ ആരോടും ഒന്നും പറയാറില്ല. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കാണട്ടെ. അപ്പോൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 1K വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം.
1 കേക്ക് കൂടുതൽ മധുരാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ യൂട്യൂബ് 1K തീമിലുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ക്വയർ മോൾഡിൽ ഞാൻ മുമ്പ് തന്നെ കേക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുമ്പ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്വയർ മോൾഡിൽ ഉണ്ടാക്കിയെന്ന് മാത്രമുള്ളൂ. അപ്പോൾ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, കേക്കിൻ്റെ അടിയിൽ വെക്കണ ഇതില്ല ബോർഡൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ. അത് കാരണം ഒരു പെർഫെക്ഷൻ ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, ബോർഡ് കിട്ടിയില്ല. പിന്നെ കേക്ക് ഷോപ്പിൽ ഉണ്ടാവുന്ന പറയുന്നത് കേക്ക് ഷോപ്പ് കുറച്ച് അകലെയാണ്. അപ്പോൾ ഇതുവരെ അങ്ങോട്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലൊരു അലുമിനിയം ഫോയിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ്. അതും കൂടി ഒന്ന് പെർഫെക്റ്റ് ആണെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്രീം തേച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിധമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ലെയർ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ ലെയറിലും കൂടി ക്രീം തേച്ചിട്ട് ഐസിങ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയറും കൂടി ഐസിങ് ചെയ്യാൻ പോയിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രീം തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ റൂമിൽ ഭയങ്കര ലൈറ്റ് കുറവാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രൈപോഡും പിന്നെ സാധാരണ ഒരു മൊബൈലിലാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതിൻ്റേതായ ഒരു പരിമിതികളൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോയ്ക്ക്. പിന്നെ കേക്ക് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തു, ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തു. ഇനി യൂട്യൂബിൻ്റെ ആ സിമ്പലൊക്കെ നമുക്ക് വരയ്ക്കാനുണ്ട്. സിമ്പലൊക്കെ വരച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഏതൊരു വീഡിയോയ്ക്കും പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് അത് മനസ്സിലാക്കിയത്. ഏതൊരു ചെറിയ വീഡിയോയ്ക്കും മുന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കാണുന്ന വീഡിയോ കാണുമ്പോൾ നമ്മൾ എളുപ്പമായിരിക്കും. ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ ഉള്ള വീഡിയോ കാണുമ്പോൾ നമുക്ക് സിമ്പിളായി തോന്നാം. പക്ഷേ അതിന് ഒരുപാട് പ്രയത്നത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഞാനും മുൻപ് ഓരോ വീഡിയോ കാണുമ്പോൾ അഭിപ്രായം പറയുമായിരുന്നു മറ്റുള്ളവരുടെ. പക്ഷേ ഇപ്പം ഞാൻ പറയില്ല, കാരണം എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ടറിയാം. പിന്നെ നമ്മുടെ ഒരുപാട് എനിക്ക് വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുക്കിംഗ് വീഡിയോ നല്ല പ്രതീക്ഷയോടെ നല്ല റെസിപ്പി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. ഇതുവരെ ചെയ്യാത്ത നല്ലതായിരിക്കും, നമ്മൾ ചെയ്തതിലൊക്കെ നല്ലതായിരിക്കും. പക്ഷേ പകുതി എത്തിയിട്ട് വീഡിയോ കുറേ റെക്കോർഡാവാണ്ട് പോയിട്ടുണ്ട്. അന്നൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫോണിലാണല്ലോ നമ്മൾ ചെയ്യണത്, റെക്കോർഡായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ എത്ര വീഡിയോസാണ് ഞാനിടാൻ പറ്റാതെ കുറേ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു വീഡിയോ ചെയ്യാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം നന്നായി ബീറ്റാവാതെ വരും, ക്രീം ലൂസാവും, ക്രീം ലൂസായി നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കേക്കൊക്കെ കുറേ വീഡിയോ കാണിക്കാതെ പോയിട്ടുണ്ട്. അന്നൊക്കെ ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെ ചിന്തിക്കും, ഏതൊരു കാര്യത്തിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അത്രയും പരിശ്രമിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ വിഷമമൊന്നുമല്ല, നമ്മളിപ്പോൾ ആകെ ഒരു മാസമായിട്ടല്ലോ. അപ്പോൾ എത്രയോ കാലങ്ങളായിട്ട് യൂട്യൂബ് കൊണ്ട് നടക്കുന്നവരുണ്ട്. അപ്പോൾ അവരെന്തോരം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തായാലും നമ്മൾ യൂട്യൂബിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ നന്നായി നല്ല പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ഡെക്കറേറ്റ് ചെയ്യാണ് കേട്ടോ യൂട്യൂബിൻ്റെ സിമ്പിൾ കൊടുത്തിട്ട്. പിന്നെ നമുക്കിനി ഇതിലേക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഞാൻ നല്ല സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ വീഡിയോയുടെ. വീഡിയോ അധികം ലെങ്ത് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കില്ല, അതുകൊണ്ടാണ് വേഗം കാണിച്ചത്. ഇനി നമ്മളിതുപോലെ 1K എഴുതാൻ പോവാണ് കേട്ടോ. ഇതുപോലെ 1K സബ്സ്ക്രൈബേഴ്സിന് എഴുതാൻ പോവാണ്. അപ്പോൾ അധികം നമുക്ക് സമയം കൊടുത്തിട്ടില്ല കേട്ടോ ഈ കേക്കിന്. അധികം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സിമ്പൽ കൊടുത്ത് എഴുതുക അത്രയല്ല ആവശ്യമുള്ളൂ. ാണ് ചെയ്യാന്നൊക്കെ കുറേ പേര് ചോദിച്ചു.
അപ്പോൾ ഞാൻ ആദ്യം കുക്കിംഗ് മാത്രമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി കുക്കിംഗ് മാത്രം തുടങ്ങിയിട്ട് നമുക്ക് കാര്യമില്ല, കാരണം എല്ലാവരും കുക്കിംഗ് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വേറെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കും ഇടാറുണ്ട്. അപ്പോൾ അത് ട്രെൻഡിങ് ടോപ്പിക് ഇടുമ്പോൾ നമുക്ക് അധികം സമയമൊന്നും വേണ്ട കേട്ടോ, എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയം വേണ്ട. കുക്കിംഗ് ആകുമ്പോൾ ഇത്തിരി സമയം വേണ്ടി വരും. അപ്പോൾ മോനെ ഉറങ്ങണ സമയത്ത് കൂടുതൽ എഡിറ്റ് ചെയ്യാൻ നോക്കാറ്, എന്നാലും അവൾ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ ആ സൗണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം 1K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ബുക്കിൽ എഴുതാൻ നന്നായി അറിഞ്ഞാലും പക്ഷെ കേക്കിൽ എഴുതണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർക്ക് നന്ദി ഞാൻ പറയുകയാണ്. അപ്പോൾ എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം, ഇനി വീഡിയോസ് കാണണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് തരികയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സന്തോഷം എല്ലാവരോടും അറിയിക്കുന്നു.